brave seller. Sell through psychology. ഞാൻ ഇപ്പോ ഈ ഷൈജു പുതിയ പുതിയ വീട്ടിൽ ഈ ഷൈജു പുതിയ വീട്ടിൽ നിന്ന് സാറിൻ്റെ ഒരു ആരാധകനായി മാറിയിരിക്കാം. സംഭവം എന്താ വെച്ചാല്, സാധാരണ ഞാൻ ഒരുപാട് ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അവിടെ പറയുന്ന പോലെ ഈ പേപ്പറും പേന എടുത്തിട്ടുള്ള ഒരു പരിപാടികളാണ് മെയിനായിട്ട് ഉണ്ടാവാറുള്ളത്. അവിടെ ആകുമ്പോൾ ഞാനൊരു 10-12 തവണ ഉറക്കം തൂങ്ങാറുണ്ട്. ഇവിടെ ആകുമ്പോൾ ഞാൻ 2 തവണ ഉറക്കം തൂങ്ങിയിട്ടുള്ളൂ. അതെനിക്ക് വളരെ എന്താ പറയണ്ടേ ഒരു നല്ലൊരു ക്ലാസ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ സൈക്കോളജി മനഃശാസ്ത്രപരമായിട്ടാണെങ്കിലും സാറ് അപ്രോച്ച് ചെയ്തത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അപ്പം എന്നെ പോലെ തന്നെ ഇവിടെ എല്ലാവർക്കും ഒരു നല്ല ക്ലാസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് അത്ര വർക്കിംഗ് എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്നിടത്ത് എനിക്ക് ഇതുപോലത്തെ ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ് ഒക്കെ കിട്ടിയിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യാൻ എനിക്ക് ഇപ്പോൾ പറ്റുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാരണം അവിടെ ആ സ്ഥാപനത്തെ പറ്റി പറഞ്ഞുതരാ, നമ്മളെ ഹിസ്റ്ററി പറഞ്ഞുതരാ, എപ്പോഴും നമ്മളെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ അങ്ങനത്തെ രീതിയിലായിരുന്നു അവിടുത്തെ ട്രെയിനിങ് എക്സ്പീരിയൻസ് പറഞ്ഞു തന്നത്. പക്ഷെ ഇവിടെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ഫുൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ്. പിന്നെ എവിടെ ട്രെയിനിങ് കിട്ടിയാലും എല്ലാവരും പറഞ്ഞത് ബിജുവട്ടൊക്കെ പറഞ്ഞ പോലെ അല്ലെന്നുണ്ടെങ്കിൽ ലിമിറ്റ് പറഞ്ഞ പോലെ ബുക്കും പേപ്പറും വെച്ച് എഴുതുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷെ ഇവിടെ സാർ, എനിക്ക് ആദ്യമേ പറയാനുള്ള വെച്ചാൽ സാറിന്റെ മുഖത്തെ ആ നിഷ്കളങ്കതയാണ്. വേറെ ഒന്നുമില്ല, എന്ത് സ്ട്രെസ് വന്നാലും അല്ലെന്നുണ്ടെങ്കിൽ എന്തൊരു ഫാക്ടർ പറയണമെന്നുണ്ടെങ്കിലും എന്തൊരു പോയിന്റ് പറയണമെന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ നല്ലപോലെ ചിരിച്ച ഭാവത്തോടു കൂടി കേൾക്കുന്നവർക്കും കൂടെ മനസ്സിലാവണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് പുള്ളിക്കാരൻ ഓരോ പോയിന്റ്സ് പിച്ച് ഔട്ട് ചെയ്ത് പറയുന്നത്. പിന്നെ എന്താണ്, ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു സാറ് പറഞ്ഞ കാര്യങ്ങളിൽ വെച്ചിട്ട്. സിമ്പിളസ്റ്റ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു കസ്റ്റമർ കയറി വരുന്നത് മുതൽ ഒരു ക്ലോസിംഗ് ടൈമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് വളരെയധികം നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയതിൽ എനിക്കും സന്തോഷമുണ്ട്. അതുപോലെ തന്നെ മാക്സിമം ഞാൻ സാർ പറഞ്ഞ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യും. എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അത് സെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട്. ഇപ്പോൾ സാറ് പറയുന്ന പോലെ ഒരാളുടെ ഫേസ് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് സെയിൽ ക്ലോസ് ചെയ്യുക, അതൊക്കെ ആക്ച്വലി നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റും എന്നെനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. അതിൽ ഞാൻ സാറിനടുത്ത് നന്ദി പറയാം. താങ്ക് യു. എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടാണ് ആദ്യം എന്നെ നോക്കിയിരുന്നത്. പലവരും എൻ്റെ അടുത്ത് ടെൻഷനോട് കൂടിയിട്ട് വന്ന് ചോദിച്ചു, പല കാര്യങ്ങളും ചോദിച്ചു. പക്ഷേ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് ഇതിന് വലിയ താങ്ക്സ് സാറിനോട് ഞാൻ പറയുന്നു.